വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു പൂളിലാണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് സംഭവം എന്നുള്ളത്. ഒരു അക്വ യോഗയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവരൊക്കെ ആണെങ്കിലും മനസ്സിലാവും, എൻ്റെ കൂടെ ഉള്ളത് നമുക്ക് പരിചയമുള്ള ഒരു ആൻറ്റിയാണ്, വിജി എന്ന് പറയുന്ന ആൻറ്റിയാണ്. കഴിഞ്ഞ തവണ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പാർലറുണ്ട്. അപ്പോൾ നമ്മൾ വിജയൻ്റെ എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആൻറ്റിയാണെന്നുള്ളത് നമ്മുടെ കൂടെ. ആൻറ്റിയാണ് നമുക്ക് വേണ്ടി അക്വ യോഗ കാണിക്കാൻ പോകുന്നത്. ഞാനുണ്ടല്ലോ മൈക്കൊക്കെ വെള്ളത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുവാണ്, പേടിച്ചിട്ട് താഴെ പോകുന്നു. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഹൈറ്റുള്ള വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. ആൻറ്റി ഉള്ളതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആൻറ്റി നമുക്ക് അക്വയോഗയെ കുറിച്ച് കാണിച്ചു തരും. വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടന്നിട്ട് കുറച്ച് യോഗയുടെ ട്രിക്കുകളൊക്കെ ആൻറ്റി കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ആൻറ്റിയെ കണ്ടിട്ടില്ലാത്തവരൊക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആൻറ്റി ഇതാണ് നമ്മുടെ വിജയ ആൻറ്റി. തണുപ്പ് വന്നിട്ട് ആൻറ്റി ഇങ്ങനെ നിൽക്കുവാണ് കുറച്ച് മുന്നേ മുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ, തണുപ്പാണെങ്കിലും സാരമില്ല കാണിക്കാമെന്നുള്ള വിചാരമാണ്. അപ്പോൾ ആൻറ്റി നമുക്ക് കാണിച്ചു തരും കേട്ടോ എങ്ങനെയാണ്. ഇപ്പം നമുക്കേ യോഗ കാണിക്കുന്നതിന് മുന്നേ ആദ്യം ആൻറ്റിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവുമല്ലോ. എന്താണ് ഈ യോഗ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ആൻറ്റി പഠിച്ചിട്ടുണ്ടെന്നൊക്കെ, അതൊക്കെ നമുക്ക് ആൻറ്റിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ആൻറ്റി ഇത് നേരത്തെ പഠിച്ചിട്ടുള്ളതാണോ ഈ യോഗ? ഞാൻ ഒരു 18-20 വർഷത്തിന് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ അന്ന് രാജീവ് ഗാന്ധി ശിശുശാസ്ത്രീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു യോഗ അവയർനെസ് ക്ലാസ് എല്ലായിടത്തും നടത്തിയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ കൊല്ലത്തെ ആദ്യത്തെ ഒരു യോഗ ഇൻസ്ട്രക്ടർ, ലേഡി ഇൻസ്ട്രക്ടർ എന്ന് പറയുമ്പോൾ എന്നാ. അപ്പൊ ആ ഇടയ്ക്ക് തന്നെ ലയൺസ് ക്ലബ്ബ്, പിന്നെ അതുപോലെ തന്നെ YMC ഹാള് അവിടെയൊക്കെ ഉള്ള ആൾക്കാർക്കും, പിന്നെ അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സ് അവർക്കൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ യോഗ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഫാത്തിമ കോളേജില് മോളുടെ പടിയത്തവർക്ക് അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ PT എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഞാൻ യോഗ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പാർലറിലും ശരിക്കും ഇത് ചെയ്യുമായിരുന്നു. പിന്നെ ഒരിടയ്ക്ക് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനങ്ങ് അബ്രോഡ് പോയി. അതിനുശേഷം പിന്നെ ഇതുമായിട്ട് യാതൊരു ടച്ച് ഇല്ല. അങ്ങനെയാണ് ഇടയ്ക്ക് അവിടെ ചെന്നപ്പോഴാണ് പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഒന്ന് ആർട്ടിഫിഷ്യൽ സീ ഇല്ലേ അവിടെയൊക്കെ അങ്ങനെ കടന്നു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് കിട്ടിയതുപോലെ അപ്പോഴങ്ങനെയാണ് ഇപ്പൊ ഈ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോഴത്തേക്ക് കുറച്ച് ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ. ഞാൻ പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാളി സ്ത്രീകളുടെ ആരുടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ യൂട്യൂബ് ചാനൽ. ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ആരും മലയാളി ലേഡീസ് ഇങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ കേരളത്തിൽ അതാണ് മലയാളി വീഡിയോസ് ഞാൻ കണ്ടില്ല. ഈ അക്വായോഗ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഇംഗ്ലീഷിലെ കുറെ വീഡിയോസ് കണ്ടായിരുന്നു. പിന്നെ ലേഡീസ് മലയാളികൾക്ക് ഇത്രയും പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് കാരണം ഡെയിലി ഒരു നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും ഒരു ആസനാസ് എങ്കിലും പ്രത്യേകമായിട്ടുള്ള ആസനാസ് ഉണ്ട്. അത് മാത്രമെങ്കിലും ചെയ്തിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് ചാടാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്യൂട്ടി കുറച്ച് ശ്രദ്ധിക്കാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും അതിനൊക്കെ പറ്റുന്ന ഒന്നും കൂടിയാണ് ഈ യോഗ എന്ന് പറയുന്നത്. ബ്യൂട്ടി പാർലർ യോഗാചാര്യൻ കൂടിയാണ് ബ്യൂട്ടീഷ്യൻ മാത്രമല്ല. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൽ ചെയ്ത് നോക്കാന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ ഒരുപാട് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന അതിനകത്ത് കിടന്നോട് ചില അഭ്യാസങ്ങൾ മാത്രം. ആന്റി പറയുന്ന ആന്റിക്ക് ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മേക്കപ്പുകളൊക്കെ ഇതിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇന്ന് ആന്റി കൊണ്ട് പറ്റുന്ന കുറച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എന്തൊക്കെ പറ്റും എന്നുള്ളത് ആന്റി കുറച്ചൊക്കെ നമുക്ക് കാണിച്ചു തരും. അപ്പൊ നമുക്ക് ഞാനത് എക്സ്പീരിയൻസ് എക്സ്പെർട്ട് ആക്കിക്കൊണ്ടിരിക്കൂടെ അതിനകത്ത് എക്സ്പീരിയൻസ് ആവാനുണ്ട്. മേക്കപ്പ് ചെയ്യണമെന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അമ്മമാർക്ക് മാത്രമല്ല അമ്മൂമ്മമാർക്കും അതെ മുത്തശ്ശിമാർക്കും ഇരിക്കട്ടെ. അതായത് മോനെ എന്റെ കൊച്ചുമോന് 10 വയസ്സുണ്ട്, മോൾക്ക് 5 വയസ്സുണ്ട്. കണ്ടോ ഒരു മുത്തശ്ശിയാണ്, മുത്തശ്ശി എന്നാണെങ്കിൽ പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ ബ്യൂട്ടി ഹെൽത്ത് കോൺഷ്യസിനോടൊപ്പം തന്നെ ബ്യൂട്ടി കോൺഷ്യസിനോടൊപ്പം തന്നെ സോറി ബ്യൂട്ടി കോൺഷ്യസിനോടൊപ്പം തന്നെ ഹെൽത്തും ഹെൽത്തും കൊണ്ടുപോകാൻ പറ്റും. അത് തീർച്ചയായിട്ടും അത് നമ്മൾ വിചാരിക്കണം. നമ്മളെ കൊണ്ട് ആവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മളെ കൊണ്ട് ആവും. എന്ത് ശ്രമിച്ചാലും നമ്മൾക്ക് ലേഡീസിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും പറ്റും. അതെ, സ്ത്രീകളെ കൊണ്ട് പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആരും ശ്രമിക്കാത്തതുകൊണ്ടാണ്. അതെ, നമ്മൾ ശ്രമിച്ചു. ഇതിപ്പോ ആന്റി ഞാൻ പറഞ്ഞില്ലേ അക്വയോഗ തന്നെ ആന്റി പഠിച്ചിട്ടില്ല, പക്ഷെ ആന്റി സ്വയം ആന്റിക്ക് അങ്ങനെ തോന്നിയപ്പോ പിന്നെ അതിന് പ്രാക്ടീസും ചെയ്തിട്ടില്ല. അതെ, അങ്ങനെ പ്രാക്ടീസും ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനകത്ത് കിടന്നുകൊണ്ടൊന്ന് ഒന്നോ രണ്ടോ ഒരു ആസനാസം, ഒരു വൃക്ഷാസനം, അങ്ങനെയുള്ള ആസനാസനൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് സക്സസ് ആയി.
നമുക്കൊരു വീഡിയോ പിടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ശരി, എല്ലാ അമ്മമാർക്കും അമ്മമാർക്കും ഒക്കെ ഇരിക്കട്ടെ, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണെങ്കിലും അതൊന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഇപ്പൊ ഇതാ ഇങ്ങനെ വെള്ളത്തിൽ, ഇപ്പൊ എന്റെ ഈ സൈസിനാണ് കേട്ടോ വെള്ളം ഉള്ളത്. മീനൊക്കെ ഉണ്ട്, ഞാനിത് ഇങ്ങനെ പൊങ്ങി കിടക്കുവാണ് ഇപ്പോ. ഇപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തള്ളി കാണിക്കാട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും വെള്ളത്തിന്റെ അഴി? എന്റെ അളവ് വെച്ചിട്ട് കാണാൻ പറ്റില്ല, എനിക്ക് ഓൾറെഡി പൊക്കം കുറവാണ്, എന്നാലും വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതേ ഇങ്ങനെയാണ്, ഇങ്ങനെ മീനൊക്കെ വിചാരിച്ചിരിക്കുവാണ് അവരൊക്കെ എന്താ ഫുഡ് കഴിക്കാൻ കൊടുത്തതെന്ന് വന്ന് നോക്കുവാണ് എല്ലാരും മീനൊക്കെ ഇടുന്നത്. ഇതേണ്ടോ ഇങ്ങനെയാണ് പൊങ്ങി കിടക്കുന്നത്. ഇനി ഇതില് വെച്ചോണ്ട് ആന്റി പറഞ്ഞ എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ കിടക്കാൻ പറ്റുന്നു. ഇപ്പൊ ആന്റി നമുക്ക് വേറൊരു കാര്യം കാണിച്ചിട്ട്, കാലിന്റെ മേലേല് കാല് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. കണ്ടോ കാലിന്റെ പോസ്റ്റർ ഉണ്ടോ, ഇങ്ങനെ നമ്മള് ബെഡിലൊക്കെ കിടക്കില്ലേ, കാലിന്റെ മേലെ കാലിങ്ങനെ വെച്ചിട്ട് അത് കണക്ക് നമുക്ക് കിടക്കാൻ പറ്റും എന്നാ പറയുന്നത്. അതുപോലെ നമ്മള് റെസ്റ്റ് എടുക്കാൻ നേരത്തെ നമ്മളിങ്ങനെ കൈയ്യത് ഇങ്ങനെ തലയിൽ വെച്ച് റിലാക്സ് ചെയ്ത് കിടക്കില്ലേ, അത് കണക്കത് കട്ടിലേ കിടക്കുന്ന പോലെ അതേ കിടക്കണു, കൈയൊക്കെ തലയിൽ ഇങ്ങനെ മടക്കി വെച്ചു, കാലക്കും കാലിന്റെ മേലെ വെച്ചു. അതെ, അപ്പോഴും ഞാനിങ്ങനെ ജസ്റ്റ് പുള്ളി ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ഉണ്ടോ, അല്ല ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നില്ല എന്നാണ് ആന്റി പറയുന്നത്. സുഖമായിട്ട് കിടക്കാം എന്നുള്ളതാണ്. നോക്കെ ഇതിന്റെ ഇങ്ങനെ കൈ കെട്ടിയിട്ടുള്ള പോസ്റ്ററാണ് ഇതേട്ടോ. കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതേ എന്നെ കണ്ടോ, ഇങ്ങനെ കൈയെ കെട്ടി കാലും കെട്ടിയിട്ട് ഇങ്ങനെ കിടക്കുവാണ്. നോക്കി എന്ത് ഭംഗിയല്ലേ, സത്യം പറഞ്ഞ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാത്ത പേടി. ഞാനിങ്ങനെ കിടക്കുന്നുണ്ട്, ശ്വാസം പിടിച്ചിട്ടാണോ കിടക്കുന്നതെന്ന് ചോദിക്കും. സത്യത്തിൽ ശ്വാസം പിടിച്ചിട്ടൊന്നും അല്ല കിടക്കുന്നത്, നമുക്ക് സുഖമായിട്ട് നോർമലായിട്ട് കൂളായിട്ട് നമുക്ക് എത്ര മണിക്കൂർ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ സുഖമായിട്ട് കണ്ണടച്ചും കിടക്കാം. ആന്റിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്കറിയാല്ലേ, നമുക്ക് ശ്വാസം പിടിച്ചിട്ടൊന്നല്ല നമ്മള് സംസാരിക്കുന്നത്, ഫ്രീ ആയിട്ട് ചോദിക്കും. സൗണ്ട് വെക്കാമോ, ശബ്ദം സംസാരിക്കാവോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഒരു കുഴപ്പമില്ല, കാലിന്റെ പുറത്ത് കാലിട്ട് കൈ ഇങ്ങനെ തലയിൽ വെച്ച് നമുക്ക് ഇങ്ങനെ കണ്ണു മടച്ച് സുഖമായിട്ട് നമ്മളൊരു നല്ല മെത്തേഡ് കൊടുത്ത് കിടന്നാൽ എങ്ങനെ ആയിരിക്കും കിടക്കുന്നത്? അതേ കണക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും. എന്ത് രസമായിട്ടല്ലേ, ഒന്നോ രണ്ട് ചെറിയ യോഗാസനസ് കാണിക്കാം. ആന്റി പറയുന്നത് നമുക്ക് വേണ്ടിട്ട് കുറച്ച് യോഗാസനസ് പറ്റുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് വേണ്ടി കാണിച്ചു തരാന്നാണ്. അപ്പൊ അത് എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ നേരത്തെ ഉള്ള പോസ്റ്റർ ഒന്ന് മാറിയിട്ട് ഇപ്പത്തെ യോഗയുടെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് ആന്റി പോകുന്നത്. ആന്റി എന്ത് യോഗാസനയാണ് ട്രൈ ചെയ്യാൻ? വൃക്ഷാസനം. ഇത് കണ്ടോ, വൃക്ഷാസനം എന്നാണ് പറയുന്നത്. യോഗ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അറിയായിരിക്കും, ഇനി അറിഞ്ഞുവിടാത്തവരാണെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. വൃക്ഷാസനം എന്ന് പറയുന്ന ഒരു യോഗ പോസ്റ്ററാണ് ഇപ്പൊ കിടക്കുന്നത് കേട്ടോ. അതേ ഇങ്ങനെ കാണുന്നുണ്ടോ എന്നറിയില്ല ക്ലിയർ ആയിട്ട്. കണ്ടോ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൈ അങ്ങനെ വെച്ചിട്ടാണ് കിടക്കുന്നത്. നീ ശരിക്കും പറഞ്ഞ ആന്റി കിക്കിൾ ഇടാവുണ്ടാവുന്നുണ്ടായി കേട്ടോ, നീ വന്ന് ചെവിയിലൊക്കെ വന്നിങ്ങനെ തോണ്ടിട്ട് പോവാണ്. അതെ, അടുത്തത് ഇങ്ങനെയുള്ളൊരു പോസ്റ്റർ ആണ് കേട്ടോ കാണിക്കുന്നത്. കാലിന്റെ മുട്ടൊക്കെ കണ്ടോ, കാലിന്റെ മുട്ടിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് കണ്ടോ, ചമ്മണം പൂട്ടിട്ട് നമ്മൾ ഇരിക്കില്ലേ, അത് കണക്ക്. ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും അത് മനസ്സിലാവാത്തത്. ശരിക്കും നമ്മൾ ചമ്മണം പൂട്ടിട്ട് ഇനി ഇരിക്കില്ലേ, ഫുഡ് കഴിക്കാനൊക്കെ നിലത്തിരിക്കുന്ന പോലെ അത് കണക്കാണ് ഇപ്പൊ കാലിന്റെ പോസ്റ്റർ വെച്ചേക്കുന്നത്. കണ്ടായിരുന്നോ നന്നായിട്ട്, എന്റെ മുട്ട് രണ്ടും നല്ല ബെൻഡ് ചെയ്തിട്ട് കാലിങ്ങനെ ക്രോസ് ചെയ്താണ് കിടക്കുന്നത്. ഞാനിപ്പോ പത്രമൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന എന്താണെന്നായിരിക്കും അല്ലെ വിചാരിക്കുന്നത്. നമ്മുടെ ആന്റി ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി കിടന്നുകൊണ്ട് തന്നെ പത്രം വായിക്കാനൊക്കെ പറ്റും എന്നാണ് ആന്റി പറയുന്നത്. നമുക്ക് ഞാൻ പത്രം ഇങ്ങനെ ആന്റിയുടെ കയ്യിൽ കൊടുക്കുവാണ്. കണ്ടോ എന്തോ, ഒരു കുഴപ്പമില്ല, വായിക്കട്ടെ. എന്താ വായിക്കണ്ടേ, ഇത് വായിക്കാൻ പറ്റും എന്നാണ് ആന്റി ഇങ്ങനെ പറയുന്നത്. കണ്ടത് പത്രമൊക്കെ നമുക്കിങ്ങനെ നിവർത്തി എടുത്ത് കണ്ടോ, ഞാൻ ജ്യൂസൊക്കെ ആയിട്ട് നിൽക്കണം, എനിക്ക് കുടിക്കാനല്ല കേട്ടോ. ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആന്റിക്ക് പത്രം വായിച്ചതിന്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജ്യൂസൊക്കെ കൊടുത്തൊന്ന് തണുപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ആന്റി അതും കൂടി നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരും കേട്ടോ എങ്ങനെയാ. അപ്പൊ ഞാൻ അത് ഇങ്ങനെ ആന്റിയിലെ കൊടുക്കുവാണ് കേട്ടോ, ആന്റി നമുക്ക് കാണിച്ചു തരും ഇങ്ങനെ. കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്തോ കേട്ടോ, ജ്യൂസ് കുടിക്കുന്നതാണ്ടോ, ഒരു കുഴപ്പമില്ല. നോർമൽ വെള്ളം കുടിക്കുന്ന ലാഘവത്തോട് കൂടി ജ്യൂസ് കുടിക്കുന്ന വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തോണ്ട് എന്ത് രസമല്ലേ, കണ്ടില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ കൂടുതലും ചെയ്യാൻ പറ്റും എന്നാണ് ആന്റി പറയുന്നത്. ആന്റി ഇപ്പൊ അതിൽ എക്സ്പെർട്ടൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം.
ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യണം. ഇപ്പൊ തന്നെ എടുക്കാൻ വേണമെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. അതേ കൈ പോകുന്നുണ്ടാ? അതെ, കൈ ഒന്ന് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ കിടന്നിട്ടുള്ള വിറയിലുണ്ട് കേട്ടോ, എനിക്ക് തന്നെ തണുക്കുണ്ട്. അപ്പൊ കിടക്കുന്ന പൊട്ട് തൊടാനൊക്കെ പറ്റും. ഞാൻ വേണമെങ്കിൽ പൊട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബാൻഡിയുടെ കയ്യിലോട്ട് പൊട്ടോന്ന് അറിയില്ല കേട്ടോ. അത് തിരിഞ്ഞ് ഇത് കണ്ടോ, പൊട്ട് വെക്കുന്നേ കണ്ടോ? ഞാൻ അതിന് ഊരി കുഴപ്പമില്ല, എല്ലാം പറ്റും എന്നാ ആൻറ്റി പറയുന്നേ. അതെ, കൈ നിലയിൽ വെച്ച് സുഖമായിട്ട് കണ്ണടച്ച് ആര് ശല്യം ചെയ്യാണ്ടില്ലെങ്കിൽ സുഖമായിട്ട് കിടന്നോളാം. സുഖം സ്വസ്ഥം, കിടന്നുറങ്ങി പോയാലും പ്രശ്നം ഉണ്ടാവില്ല. ഇത്രയും നമുക്ക് വേണ്ടിയിട്ട് വിജയാൻ്റി കാണിച്ച് തരാൻ തയ്യല്ല. ആൻറ്റിക്ക് ഇങ്ങനെ അറിയാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഇതൊന്ന് എല്ലാവരെയും കാണിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം അതെന്തായാലും ആൻറ്റി സാധിച്ചു തന്നിട്ടുണ്ട്. നോ എന്നൊരു വാക്ക് ആൻറ്റി പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ചിലയിടത്തൊക്കെ ചോദിക്കുമ്പോഴെങ്കിലും പറയുമല്ലോ അവർക്ക് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, അയ്യോ പറ്റില്ല മോളെ, അങ്ങനെയൊക്കെ പറയും. ആൻറ്റി നോ എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല സത്യത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. ആൻറ്റി എന്ത് കാര്യത്തെ, ഇതിന് മാത്രമല്ല കേട്ടോ, വേറെ എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഇങ്ങനെ എനിക്ക് പറ്റില്ല എന്ന് ആൻറ്റി പറയാറില്ല, ഓക്കെ ആണ് പറയാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു ശരിക്കും, ഞാൻ അമേസിംഗ് ഫീലിംഗ് ആയിരുന്നു. ബാക്കിയുള്ള കുടിച്ചോ കുടിച്ചോ, ക്ഷീണം തീരട്ടെ. ഇത്രയും നമുക്ക് വേണ്ടി കാണിച്ചു തന്നല്ലേ. ബാക്കി വെള്ളം ആൻറ്റി കുടിച്ചു. തണുപ്പ്, തണുപ്പ്, നല്ല തണുപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വൈകുന്നേരം ആയില്ലേ, ഇപ്പോൾ ഒരു 5 മണി കഴിയും. അപ്പോൾ ആ സമയം ആയപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ നല്ല തണുത്ത് കിടക്കണം. കുറേ സമയം അതിനകത്ത് നിൽക്കുമ്പോൾ നമുക്ക് നോർമലി ഉള്ള ഒരു വിറയിൽ ഫീലിംഗ് ഇല്ലേ, അതുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ ബൈ.